ഫുട്ബോൾ ആരാധകർക്ക് പ്രത്യേകിച്ച് അർജന്റീന ടീമിന്റെ ഫാൻസിന് വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് എന്നുള്ള സൂചനയാണ്. അടുത്ത വർഷം ടീം കേരളത്തിൽ എത്തുമെന്നാണ് വിവരം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ അനുമതി കിട്ടി എന്നുള്ള സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ന് നിർണായകമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ലയണൽ മെസ്സിയും ടീമിനൊപ്പം കേരളത്തിലേക്ക് വരുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇതിന്റെ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിഷ്ണു, എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ അർജന്റീന കപ്പെടുത്തത്. നാൾ മുതൽ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേൾക്കുന്നു. ഇപ്പോൾ അതിന്റെ ഒരു സാധ്യതയിലേക്ക് അല്ലെങ്കിൽ അത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? എബി, തീർച്ചയായിട്ടും വലിയ ആവേശത്തോടെ തന്നെയാണ് മലയാളികൾ, അതായത് ഫുട്ബോൾ ആരാധകരായുള്ള മലയാളികളെല്ലാം കാത്തിരിക്കുന്നത്. അടുത്ത വർഷം അർജന്റീന ടീം കേരളത്തിലെത്തി മത്സരിക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു ടീമുമായി തന്നെ മത്സരമുണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഇന്ന് നടത്തും. ഏതായാലും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഈ കേരളത്തിലെത്തി മത്സരിക്കും ുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും കായിക മന്ത്രി വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഈ കാര്യങ്ങളിലേക്ക് എത്തിച്ചത്. കുറച്ചു നാളുകളായി തന്നെ അർജന്റീന ടീമിനെ കേരളത്തിലെത്തി കളിപ്പിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിജയത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഏതായാലും അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തും. അതിന് ഭാരിച്ച ചിലവുകളുണ്ട്. ഈ ചിലവുകളെല്ലാം വഹിക്കാൻ സ്പോൺസർമാരുടെ സഹായം തേടുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നീക്കി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ അർജന്റീന ടീമിൽ മെസ്സി മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടില്ല. പക്ഷേ മെസ്സിയെ മത്സരിപ്പിക്കുന്ന കാര്യമെല്ലാം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെയാണ് തീരുമാനിക്കുക. അത് മെസ്സി കൂടി കേരളത്തിലെത്തുകയാണെങ്കിൽ ഫുട്ബോൾ ആരാധകർക്ക് വലിയൊരു ആവേശം തന്നെയായിരിക്കും. കേരളത്തിൽ വലിയ രീതിയിലുള്ള മത്സരം തന്നെ നടക്കും. അടുത്ത വർഷം അവസാനത്തോടെയായിരിക്കും ഈ മത്സരം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഏതായാലും ഈ അർജന്റീന ടീമിനെ ഇന്ത്യയിലേക്ക് എത്തിച്ച് മത്സരിപ്പിക്കണം എന്നുള്ളൊരു കാര്യം അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് സൂചിപ്പിച്ചിരുന്നു. ഇതിൽ ഇന്ത്യ ഇത് വലിയ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം അത്രത്തോളം ഭാരിച്ച ചിലവാണ് ഈ ടീമിനെ ഇന്ത്യയിലേക്ക് എത്തി ഇന്ത്യൻ ടീമുമായി മത്സരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നിരസിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് കേരളം ഇത് ഏറ്റെടുത്ത് കേരളത്തിലേക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാനുള്ള ശ്രമം, അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. വളരെ പാടുപെട്ട് ഇപ്പോൾ അർജന്റീന ടീം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുമതി നൽകി എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ 9:30 തന്നെ ഇതിനൊരു പ്രഖ്യാപനം ഉണ്ടാകും. മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കും. ഏതായാലും അടുത്ത വർഷം ആവേശത്തോടെയുള്ള ഒരു മത്സരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് എബി. ടീം വരുന്നത് ഇന്ത്യൻ ഫുട്ബോളിന്, കേരള ഫുട്ബോളിന് നൽകുന്ന ഒരു പ്രതീക്ഷ, അതിന്റെ ഒരു വളർച്ചയ്ക്ക് നൽകുന്ന ഒരു ഊർജ്ജം എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല. നമ്മളിപ്പോൾ ISL ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ ഫുട്ബോളിന് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്രചാരം നേടിയെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഈ ടീമിന്റെ ഒരു വരവ് ശരിക്കും നമ്മുടെ കേരള ഫുട്ബോളിനെ, ഇന്ത്യൻ ഫുട്ബോളിനെ ഏതെല്ലാം തരത്തിൽ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അത് തന്നെയാണല്ലോ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും അർജന്റീന ടീം ഇന്ത്യയിലേക്ക് വന്ന് മത്സരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം 2022 കിരീട ജേതാക്കളാണ്. അതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷയുള്ള ഒരു ടീമാണ്. മാത്രമല്ല ഇന്ത്യയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഒരു സൗഹൃദ മത്സരം കേരളത്തിൽ നടത്തുമ്പോൾ തന്നെ ഫുട്ബോളിന് ലഭിക്കുന്ന സ്വീകാര്യത വളരെ വലുതായി മാറും. കാരണം ഇപ്പോഴും ഫുട്ബോളിന് ഒരു തരത്തിലുള്ള പിന്നോട്ട് പോകാത്ത വിധത്തിലുള്ള സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകരുടെ ഒരു ആവേശമുള്ളത്. ISL ആയതുകൊണ്ട് വന്നത് മുതൽ തന്നെ ഇന്ത്യയിലുടനീളം ഫുട്ബോളിന് ഒരു താല്പര്യമുണ്ട്. ഫുട്ബോൾ മത്സരങ്ങൾ കാണാനായി കൂടുതൽ ആളുകളുണ്ട്. വലിയൊരു ആവേശ കടൽ തന്നെ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതെല്ലാം ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം വ്യക്തമാണ്. ഈ ISL വന്നതുകൊണ്ട് തന്നെ എല്ലാ ഇന്ത്യയിലുടനീളം ഫുട്ബോൾ ആരാധകർ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫുട്ബോൾ ഒരു വികാരമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. കേരളത്തിൽ അതുപോലെ വലിയൊരു താല്പര്യമുള്ള ഒരു ജനത തന്നെ ഫുട്ബോൾ ആരാധകരായി ഉണ്ട്. അവർക്കൊക്കെ വലിയ ആവേശം നൽകുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഈ മത്സരം ഉറ്റുനോക്കുന്നത്. ഏതായാലും കേരളത്തിന്റെ ആ ഒരു മുൻകൈയെടുത്ത് നടത്തുന്ന ഒരു മത്സരം എന്നുള്ളതും ലോക ശ്രദ്ധ പിടിച്ചു പറ്റും. കാരണം അത് ഒരു ഇന്ത്യ പോലും നിരസിച്ച ഒരു മത്സരമാണ്. അത് അർജന്റീന ടീമിനെ ഇവിടെ കൊണ്ടുവന്ന് ആ ചിലവുകൾ വഹിച്ചുകൊണ്ട്, സ്പോൺസർമാരുടെ ഭാഗത്തു നിന്നായാലും ആ ചിലവുകൾ വഹിച്ചുകൊണ്ട് ഇവിടെ അർജന്റീന ടീമിനെ ഇവിടെ കളിപ്പിക്കാനുള്ള എല്ലാ തീരുമാനവും അത് വളരെ നിർണായക ഒരു കാര്യം തന്നെയാണ്. ഇത് ഈ കായിക മേഖലയ്ക്ക് തന്നെ ഒരു വലിയ ഉണർവ് നൽകുന്ന ഒരു തീരുമാനം തന്നെയാണ്. ഏതായാലും വലിയൊരു ഏഷ്യ ടീം, ഏഷ്യയിലെ ഏറ്റവും
ഏറ്റവും വലിയൊരു ടീമുമായി തന്നെയായിരിക്കും മത്സരം സംഘടിപ്പിക്കുക. ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമെല്ലാം ഇന്നുണ്ടാകും. എന്തായാലും ആവേശത്തോടെയുള്ള മത്സരം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അത് എങ്ങനെയാണ് എപ്പോഴാണ് നടക്കാനുള്ള കാര്യങ്ങൾ ഇനി മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അടുത്ത വർഷത്തേക്ക് കേരളം ഇപ്പോൾ മുതൽ തന്നെ കാത്തിരിക്കുമെന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. എബി, തീർച്ചയായും 9:30 ഇതിന്റെയൊക്കെ സസ്പെൻസ് അവസാനിക്കും. എപ്പോൾ മത്സരം നടക്കും, ആരായിരിക്കും എതിരാളികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ അതിന്റെ പ്രഖ്യാപനം 9:30 നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിഷ്ണു ആണ് തിരുവനന്തപുരത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.